ബ്ലോക്ക് പുനഃസംഘടനയിൽ അവസാന വാക്ക് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമാണെന്ന് കെ മുരളീധരൻ. തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും തമ്മിലടി തുടർന്നാൽ 2004 വൻ തോൽവിയുടെ ആവർത്തനമായിരിക്കും കാത്തിരിക്കുന്നതെന്നും മുരളീധരന്റെ മുന്നറിയിപ്പ്. കോൺഗ്രസിലെ ഒരു കീഴ്വഴക്കുണ്ട്, എല്ലാം ഫൈനൽ അതോറിറ്റി എല്ലാ സന്ദർഭങ്ങളിലും പാർലമെൻ്ററി പാർട്ടി നേതാവും പി സി സി പ്രസിഡൻറ്റും ചേർന്നിട്ടാണ് ഫൈനലായിട്ടുള്ള തീരുമാനം അറിയിക്കാറ്. പരസ്യ പ്രസ്താവനകൾ നല്ലതാണോ എന്ന് അവരെ തന്നെ ചിന്തിച്ചാൽ മതി. പിന്നെ ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ബ്ലോക്ക് പ്രസിഡൻറ്റിനെ ഞാൻ പത്രം വായിച്ചിട്ട് അറിഞ്ഞു. അതുകൊണ്ട് ആരും എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ളൂ. ഒരു എന്താ പറയേണ്ടത്, ഒരു ബഹളത്തിലേക്ക് പോയാൽ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രവൃത്തിയുടെ ഫലമായി 2004 അനുഭവം എല്ലാവർക്കും ഉണ്ട്, ഞാൻ ഉൾപ്പെടെ. ഞാൻ ബാക്കി ആരും ഞാൻ പറയുന്നില്ല. ഏതായാലും വെച്ച ഒരു ബ്ലോക്ക് ബസിനെ മാറ്റാൻ കഴിയില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ജോഷിലയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ജോഷിലെ വിഷയത്തിൽ കെ മുരളീധരന്റെ നിലപാട് വ്യക്തമാണ്. കൂടുതൽ തർക്കങ്ങളിലേക്കൊന്നും പോകാതെ വിഷയം എത്രയും വേഗം പരിഹരിക്കണമെന്ന ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. അതേ പറഞ്ഞ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? കീർത്തി, കെ മുരളീധരൻ അസംതൃപ്തനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയിൽ കൃത്യമായും ഒരു അസംതൃപ്തി അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതാണ്, ഇനി ബ്ലോക്ക് പ്രസിഡന്റുമാരെ ആരെയും മാറ്റാൻ സാധിക്കില്ല. അതേസമയം തന്നെ മണ്ഡലം പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു വീഴ്ച സംഭവിക്കാൻ പാടില്ല. മണ്ഡലം പ്രസിഡന്റുമാരെ നിയമിക്കുമ്പോൾ കൃത്യമായും ചർച്ചകൾ നടത്തി, കൂടുതൽ ഗൗരവത്തോടുകൂടി ചർച്ചകൾ നടത്തി വേണം മണ്ഡലം പ്രസിഡന്റുമാരെ നിയമിക്കാൻ എന്നുള്ളതാണ്. അതേസമയം തന്നെ എ ഗ്രൂപ്പ് യോഗത്തെക്കുറിച്ച് രൂക്ഷമായ വിമർശനം കെ മുരളീധരൻ നടത്തിയിട്ടുണ്ട്. എ ഗ്രൂപ്പിനെ ഇത്തരം യോഗങ്ങൾ, വ്യാപകമായി നടക്കുന്ന യോഗങ്ങൾ എല്ലാവരെയും ഭയപ്പെടുത്തുന്നു, കോൺഗ്രസിലുള്ള മറ്റ് ഗ്രൂപ്പുകളെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇത്തരത്തിൽ ഈ സമയത്ത് ഒരു ഗ്രൂപ്പ് ഫ്രാക്ഷൻ ശരിയായില്ല എന്നാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. അതുപോലെ തന്നെ ഹൈക്കമാൻഡിനെ എല്ലാ കാര്യത്തിലും ഇടപെടിയിക്കുന്നത് അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ തേടി പോകുന്നത് ശരിയല്ല, ശരിയായ നിലപാടല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഗ്രൂപ്പ് യോഗങ്ങൾ രൂക്ഷമായാൽ 2004 അവസ്ഥയാവും കോൺഗ്രസിൻ്റെ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ അവസ്ഥ എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അത്തരം ഒരു നിലപാടിലേക്ക് പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഗ്രൂപ്പ് പോരിലേക്ക് തന്നെ വലിച്ചിഴക്കരുത് എന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ പൊതുവായി ഇത്തരം ഒരു സ്ഥലത്ത് ഗ്രൂപ്പ് യോഗങ്ങൾ ചേരാൻ താൻ തയ്യാറല്ല. എന്നാൽ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ ഹസനെ പോലുള്ള ആളുകളോ നേരിട്ട് വിളിച്ചാൽ അവരുടെ വീട്ടിൽ പോയി ചർച്ച ചെയ്യാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യവും പറയാൻ കെ മുരളീധരൻ മടിച്ചില്ല എന്നുള്ളതാണ് ഒരു പ്രധാന സംഭവം. കാരണം അസംതൃപ്തി കൃത്യമായുമുണ്ട്, എന്നാൽ ഇവരുമായെല്ലാം വ്യക്തിപരമായി ചർച്ച നടത്താൻ തയ്യാറാണ്. ഗ്രൂപ്പ് യോഗങ്ങൾ പൊതുയിടങ്ങളിൽ ചേരാൻ തയ്യാറല്ല എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ബ്ലോക്ക് ജോഷിലെ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ പുനഃസംഘടനയിൽ അവസാന വാക്ക് കെ പി സി സി അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുമാണ് എന്നത്, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? കെ മുരളീധരൻ ഇവരെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായും കീർത്തി, ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കെ മുരളീധരൻ ഇരുവരെയും പിന്തുണക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് അദ്ദേഹം അവസാനമായി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ പോകട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, അവസാനം പറഞ്ഞു വെച്ചത്. എന്തായാലും ആദ്യം തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഈ ഒരു ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും അതുപോലെ തന്നെ പുനഃസംഘടനയെക്കുറിച്ചും ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ എ ഗ്രൂപ്പ് യോഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് ഇത്തരത്തിലായിരുന്നു, ഈ സമയത്ത് ഫ്രാക്ഷൻ ശരിയായില്ല എന്നും അതുപോലെ തന്നെ കെ പി സി സി എല്ലാ കാലത്തും കെ പി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുമാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതെന്നും വയലാർ രവിയുടെയും ആന്റണിയുടെയും കാലത്ത് മാത്രമാണ് അതിനൊരു മാറ്റം ഉണ്ടായിട്ടുള്ളതെന്നും വയലാർ രവിയുടെയും ആന്റണിയുടെയും കാലത്ത് അവർ കെ കരുണാകരനുമായി ചർച്ച നടത്തിയിരുന്നു, വ്യക്തിപരമായി ചർച്ച നടത്തിയിരുന്നു എന്നുള്ളത് കാര്യവുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അല്ലാതെ എല്ലാ കാലത്തും പുനഃസംഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, എല്ലാ കാലത്തും അത് ഇവിടെ തന്നെയാണ് പരിഹരിക്കാറുണ്ടായിരുന്നത്, ഇത്തവണ ഹൈക്കമാൻഡിനെ സമീപിക്കുന്നത് ഒട്ടും ശരിയായില്ല എന്നുള്ള രീതിയിലേക്കാണ് കെ മുരളീധരൻ ഇന്ന് പ്രതികരിച്ചത്.